ഈയൊരു വീഡിയോയിലൊക്കെ എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ ഇങ്ങനെയൊക്കെ വന്നിരിക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല് ഇന്ന് നമ്മളൊരു അൺബോക്സിങ് വീഡിയോ ആണ് നമ്മൾ ചെയ്യാൻ പോകുന്നത്. അൺബോക്സിങ് വീഡിയോ എന്ന് പറഞ്ഞാല് ഒരു ഹെഡ്സെറ്റ് വാങ്ങി. അപ്പം അത് അൺബോക്സിങ് വീഡിയോ ആയിട്ട് ചെയ്യാനുള്ളതിന് ഒന്ന് രണ്ട് കാരണങ്ങളുണ്ട്. ഒന്ന്, എനിക്ക് ഈ ഹെഡ്സെറ്റ് നമ്മുടെ ഒരു സുഹൃത്ത് ഗിഫ്റ്റ് ചെയ്തതാണ്. അപ്പം അതിനെപ്പറ്റി കുറച്ച് കാര്യങ്ങൾ നിങ്ങളോട് പറയണം. പിന്നെ ഞാൻ ഉപയോഗിച്ചിട്ടിരുന്ന ഹെഡ്സെറ്റ് ഞാൻ നമ്മുടെ സബ്സ്ക്രൈബേഴ്സിന് ആർക്കെങ്കിലും കൊറിയർ ചെയ്ത് കൊടുക്കുന്നതായിരിക്കും. അപ്പം ഈ രണ്ട് കാര്യങ്ങളെപ്പറ്റി ഒന്ന് നിങ്ങളോട് സംസാരിക്കാനും പിന്നെ നമ്മുടെ പുതിയ ഹെഡ്സെറ്റ് നിങ്ങളേക്ക് ഒന്ന് കാണിക്കാനും വേണ്ടിയിട്ടാണ് നമ്മൾ ഈ വീഡിയോ ചെയ്യുന്നത്. അപ്പം നമുക്ക് നമ്മുടെ ഹെഡ്സെറ്റ് നമുക്ക് നോക്കാം. ഓക്കെ ഗൈസ്, അപ്പോൾ ഇതാണ് നമ്മുടെ ഹെഡ്സെറ്റ്. നമ്മുടെ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്നൊരു ബ്രാൻഡാണ് ANT സ്പോർട്സ് എന്ന് പറയും. അതിൽ വലിയ ഒത്തിരി വില കൂടിയ ഹെഡ്സെറ്റ് ഒന്നുമല്ല, ഏകദേശം ഒരു 1500-2000 ആ ഒരു റേഞ്ചിനകത്ത് നിൽക്കുന്ന ഒരു ഹെഡ്സെറ്റാണ്. അപ്പം ഇത് എൻ്റെ ഏറ്റവും അടുത്ത സുഹൃത്തെന്ന് പറയാൻ പറ്റത്തില്ല. കാര്യം അവനെൻ്റെ ഒരു നൻപൻ എന്ന് നമുക്ക് പറയാറുണ്ട്. അത് നമ്മുടെ ഒരു കൂടെ കാര്യം പല സാഹചര്യങ്ങളും, അതായത് ഇപ്പോൾ സത്യം പറഞ്ഞാൽ ഞാനൊരു ഒറ്റപ്പെട്ട് നിൽക്കുന്ന ഒരു സിറ്റുവേഷനിലാണ് സത്യം പറഞ്ഞാൽ. ഇപ്പോഴും നമ്മുടെ കൂടെ കണ്ടൻറ്റ് നമ്മുടെ കൂടെ നിൽക്കുന്നത്. കാര്യം ഞാൻ ഒരു മാസം മുമ്പ് ഞാനെൻ്റെ ഈ ഇവനോട് ഇതേപോലെ എനിക്കൊരു ഈയിടെ ANT സ്പോർട്സ് എന്ന് പറയുന്നൊരു ബ്രാൻഡുണ്ട്, അതിൻ്റെ ഒരു ഹെഡ്സെറ്റ് എനിക്ക് മേടിക്കണമെന്ന് വെച്ചിങ്ങനെ ആഗ്രഹം പറഞ്ഞപ്പോഴത്തേക്കും ഇതേപോലെ അവനെനിക്ക് എടുത്ത് തന്നതാണ്. ഞാൻ എന്തായാലും പൈസ അവനെ കൊടുക്കും, എന്തായാലും ഷിപ്പ് നിലവിൽ ഞാൻ അതിന് പൈസ ഒന്നും കൊടുത്തിട്ടില്ല. അപ്പോൾ അവൻ്റെ പേര് നിങ്ങൾക്കറിയാം, അതായത് എൻ്റെ കൂടെ ഗെയിം യൂട്യൂബിലുള്ളവർക്ക് ചിലപ്പോൾ നിങ്ങൾക്ക് ആർക്കും അറിയത്തില്ലായിരിക്കും, പക്ഷേ എൻ്റെ കൂടെ ഗെയിം കളിക്കുന്നവർക്ക് എല്ലാവർക്കും അറിയാം. നേരത്തെ കളിച്ചിട്ടുള്ള ആർക്കും അറിയാം നമ്മുടെ സംഗീത പേര് നമ്മുടെ ചിക്കു എന്നാണ്. ചിക്സേട്ടർ എന്നായിരുന്നു അവൻ്റെ ഫ്രീ ഫയർ നെയിം. ഇപ്പോൾ കളിയൊക്കെ നിർത്തിയാണ്. അപ്പം നമുക്ക് സാധനം നമുക്ക് ഓപ്പൺ ചെയ്ത് നോക്കാം എന്തായാലും. അപ്പോൾ സാധനം എങ്ങനെ ഉണ്ടെന്ന് എനിക്ക് വ്യക്തമായിട്ട് അറിയത്തില്ല, പക്ഷേ കേട്ടെടുത്തോളം ഇത് നല്ല എടുത്തിട്ടാണെന്നൊക്കെയാണ് പറയുന്നത്. പിന്നെ ഇത് സാധനത്തിൽ ഏറ്റവും കുറഞ്ഞ മോഡലൊക്കെ ആയതുകൊണ്ട് ഇതിൻ്റെ പെർഫോമൻസ് ഒക്കെ എങ്ങനെയുണ്ടെന്ന് ഞാനിത് ഉപയോഗിച്ച് നോക്കിയിട്ട് ഞാൻ നിങ്ങളോട് പറയാം. അകത്ത് രണ്ട് സാധനങ്ങളൊക്കെ ഉണ്ട് ഇഷ്ടം. ഇതിൻ്റെ യൂസർ മാനുവലും സാധനങ്ങളൊക്കെയാണ്. നമ്മുടെ സാധനം എന്ന് പറയുന്നത് നമ്മുടെ സാധനം എന്ന് പറയുന്നത് ഇതാണ് ഗൈസ് എന്ന് പറയാൻ വിഷയത്തരാണെന്ന് തോന്നുന്നു. എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ളൊരു സാധനമായിരുന്നു ഇത്. അപ്പം ജസ്റ്റ് വന്നു ആഹാ തെറ്റി. അപ്പം ഇത് കൊള്ളാത്ത തോന്നുന്നു, പക്ഷേ ഇതിൻ്റെ മെയ്ക്ക് വേണ്ട, മെയ്ക്ക് വേണ്ട, മെയ്ക്ക് ഇതാണ് ഇതിൻ്റെ മെയ്ക്ക്. ഇത് കാണാൻ പറ്റുന്നുണ്ട, ഇതാണ് ഇതിൻ്റെ മെയ്ക്ക്. അപ്പം ഇതിൻ്റെ സൗണ്ടൊക്കെ എത്രത്തോളം പെർഫെക്റ്റ് ആകുമെന്ന കാര്യങ്ങളോ ഒന്നും അറിയത്തില്ല. എന്തായാലും നമുക്ക് ഞാനിത് ഉപയോഗിച്ച് നോക്കിയിട്ട് ഞാൻ നിങ്ങളോട് ഇതിൻ്റെ ഫീഡ്ബാക്ക് പറയാം. എന്തായാലും സംഭവം RGB ലൈറ്റൊക്കെ ഉണ്ട്, RGB ലൈറ്റ് ഉണ്ട്. പിന്നെ എന്തൊക്കെയോ കുറേ സംഭവമൊക്കെ ഉണ്ടെന്നൊക്കെ പറഞ്ഞത്. എന്തായാലും ഞാനിത് കണക്ട് ചെയ്ത് നോക്കിയിട്ട് നമുക്ക് പറയാം. എന്തായാലും ഇനിയിപ്പോൾ നമ്മുടെ ഓൾഡ് ഹെഡ്ഫോൺ, ഇതേ നമ്മുടെ പഴയ ഹെഡ്ഫോൺ. ഇതിലും പറഞ്ഞ പോലെ സംഭവം സെറ്റപ്പൊക്കെ ആണ്. വേണ്ട നമ്മുടെ പഴയ ഹെഡ്ഫോണൊക്കെ ഇരിപ്പുണ്ട് ഇവിടെ. ഈയൊരു ഹെഡ്ഫോൺ ഞാൻ നമ്മുടെ സബ്സ്ക്രൈബേഴ്സിന് കൊടുക്കാമെന്ന് വിചാരിച്ചിരിക്കുകയാണ്. കാര്യം ഞാൻ അവനോട് ചോദിച്ചപ്പോൾ ഞാൻ പറഞ്ഞ എടാ പഴയ ഹെഡ്ഫോൺ എന്തായാലും ഞാൻ നമ്മുടെ പിള്ളേർക്ക് ആർക്കെങ്കിലും ഗിവ് അവേ എന്നൊന്നും ഇല്ല, അങ്ങനെയൊന്നും ഇല്ല. കാര്യം ഇതിപ്പോൾ എന്തായാലും മൊബൈൽ പ്ലേയേഴ്സിന് കിട്ടിയിട്ട് എന്തായാലും പ്രത്യേകിച്ച് വലിയ കാര്യമൊന്നും ഇല്ല. അപ്പോൾ ഞാൻ പറഞ്ഞില്ലേ, നിങ്ങൾ PC പ്ലേയേഴ്സ് ആരെങ്കിലുമൊക്കെ നമ്മുടെ ലൈവിൽ ഒക്കെ അല്ലെങ്കിൽ നമ്മുടെ വീഡിയോസ് കാണുന്ന നമ്മുടെ PC പ്ലേയേഴ്സൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾ ജസ്റ്റ് നിങ്ങളുടെ ഒരു കമൻറ്റ് ചെയ്യുക. കമൻറ്റ് ചെയ്തതിന് ശേഷം നിങ്ങളുടെ എന്തെങ്കിലും നിങ്ങൾ PC പ്ലെയർ ആണെന്ന് മെൻഷൻ ചെയ്ത് നിങ്ങളൊരു കമൻറ്റ് ചെയ്യുക. അപ്പം ഒരാളെ ഉള്ളെങ്കിൽ ആ ആളുടെ ഞാൻ ഇൻസ്റ്റാഗ്രാമിൽ എനിക്ക് മെസ്സേജ് അയക്കുക. നിങ്ങൾ യൂട്യൂബിൽ കമൻ്റ് ഇടുന്നതിൻ്റെ സ്ക്രീൻഷോട്ട് എനിക്ക് ഇൻസ്റ്റാഗ്രാമിൽ കൂടെ ഒന്ന് അയക്കണം. അപ്പം ഇൻസ്റ്റാഗ്രാമിൽ എനിക്ക് അഡ്രസ്സ് തന്നാൽ മതി, ഞാൻ നിങ്ങൾക്ക് കൊറിയർ ചെയ്ത് തരാം. നേരെ കുറച്ച് ഒരാൾ കൂടുതൽ ആൾക്കാർ കമൻറ്റ് ചെയ്യുക, എനിക്ക് ഇൻസ്റ്റാഗ്രാമിൽ മെസ്സേജൊക്കെ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങളിൽ ഏറ്റവും കൂടുതൽ ലൈക്ക് കിട്ടുന്ന കമൻറ്റ് ആരുടെയാണോ ആ ആൾക്ക് ഈ ഹെഡ്സെറ്റ് ഞാൻ കൊറിയർ ചെയ്ത് തന്നേക്കാം. അപ്പം ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. വേറെ
വേറെ ഇതിനകത്ത് കാര്യം ഈ എടുത്തിട്ട് എന്തായാലും ഞാൻ എനിക്കിവിടെ വെച്ചിട്ടിരുന്നിട്ട് പ്രത്യേകിച്ച് വലിയ കാര്യമൊന്നും ഇല്ല. അപ്പൊ ഇതിനു മുമ്പ് നമ്മള് പുതിയ മൗസ് ഞാൻ പറഞ്ഞ പുതിയ ഇതുണ്ട്, ഇതിപ്പോ ഞാൻ നമ്മുടെ ഫെബ്രോൺസിന്റെ ഒരു ഗെയിമിംഗ് മൗസ് ഞാൻ മേടിച്ചായിരുന്നു കുറച്ചാൾ മുമ്പ്. അപ്പൊ ആ മൗസ് ഓൾറെഡി ഞാൻ സഹലിന്, എന്റെ പഴയ മൗസ് ഞാൻ സഹലിന് കൊറിയർ ചെയ്ത് കൊടുക്കുകയാണ് ചെയ്തത്. സഹൽ എന്നെ ഈ കമ്പ്യൂട്ടറുമായിട്ട് ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾക്കൊക്കെ ഒത്തിരി അവൻ ഹെൽപ്പ് ചെയ്യാറ്. അപ്പം ഓൾറെഡി ഈ മൗസ് അവന് കൊടുത്തത് കൊണ്ട് ഹെഡ്സെറ്റ്, അപ്പോൾ എൻ്റെ അടുത്ത് നമ്മുടെ ഒന്ന് രണ്ട് പിള്ളേർ അന്ന് മൗസ് ചേട്ടാ എനിക്ക് തരത്തില്ലായിരുന്നു എന്ന് ചോദിച്ചു. അപ്പോൾ അതുകൊണ്ടാണ് സത്യം പറഞ്ഞാൽ നിങ്ങൾ കമൻറ്റ് ചെയ്യാൻ പറയുന്നതും കമൻറ്റ് ചെയ്തതിന് ശേഷം നിങ്ങളുടെ ആ ഒരു സ്ക്രീൻഷോട്ട് നിങ്ങൾ ഇൻസ്റ്റാഗ്രാമിൽ എനിക്ക് ഷെയർ ചെയ്യുക. എന്നിട്ട് ഒരാളെ ഉള്ളെങ്കിൽ ആ ആൾക്ക് ഞാൻ ഇൻസ്റ്റയിൽ മെസ്സേജ് അയച്ചോളാം, അഡ്രസ്സ് എനിക്ക് തന്നാൽ മതി, ഞാൻ കൊറിയർ ചെയ്തുതരാം. ഒന്നിൽ കൂടുതൽ ആൾക്കാർ വരുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ കമൻറ്റ് നിങ്ങളുടെ ഫ്രണ്ട്സിനെക്കൊണ്ട് നിങ്ങൾ ലൈക്ക് ചെയ്യും, അത്രേ ഉള്ളൂ, വേറെ സീനൊന്നുമില്ല. നമുക്ക് പാവറാക്കാം. കാര്യം എനിക്ക് എന്തായാലും പുതിയ ഹെഡ്സെറ്റ് കിട്ടി, ഇനിയിപ്പോൾ ഇതിൻ്റെ ആവശ്യമില്ല. അപ്പോൾ നമ്മുടെ പിള്ളേർക്ക് ആർക്കെങ്കിലും ഈ എന്നുവെച്ചാൽ മൊബൈൽ പ്ലേയേഴ്സിന് ഇത് കിട്ടിയിട്ട് കാര്യമൊന്നുമില്ലടാ, ഇതായില്ലേ, മൊബൈൽ പ്ലേയേഴ്സിന് ഇത് കിട്ടിയിട്ട് കാര്യമുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. ഇനിയിപ്പോൾ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ആർക്ക് വേണം, ഞാൻ പറയില്ല പി സി പ്ലേയേഴ്സിന് നല്ല തരത്തോളമെന്ന് ഞാൻ പറയുന്നൊന്നുമില്ല. നിങ്ങൾക്ക് ആർക്ക് വേണമെങ്കിലും നിങ്ങൾ ജസ്റ്റ് നിങ്ങൾ കമൻറ്റ് ചെയ്യുക, നിങ്ങളുടെ ആ കമൻറ്റ് ചെയ്യുന്ന ആ ഒരു സ്ക്രീൻഷോട്ട് നിങ്ങൾ എനിക്ക് ഇൻസ്റ്റാഗ്രാമിൽ ഷെയർ ചെയ്യുക. അതിനുശേഷം ഞാനൊരു 10 ദിവസം മാക്സിമം ഈ വീഡിയോ അപ്ലോഡ് ചെയ്ത് ഒരു 10 ദിവസം മതി. അല്ലാതെ ഇത് ഞാൻ പറഞ്ഞില്ല, ഇത് വ്യൂവേഴ്സിന് വേണ്ടിയോ അല്ല സബ്സ്ക്രൈബേഴ്സിന് വേണ്ടിയോ ഒന്നും ചെയ്യുന്നതെന്നല്ല. ഞാൻ എനിക്ക് പുതിയ എടുത്തിട്ട് കിട്ടി, എൻ്റെ ഓൾഡ് എടുത്തിട്ട് നിങ്ങൾക്ക് ഇറങ്ങണമെന്ന് പറഞ്ഞേക്കാം. അപ്പം ആർക്ക് കൊടുക്കേണ്ടതെന്ന് എനിക്കറിയത്തില്ല. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ ഒരു വീഡിയോ ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾ നേരെ നിങ്ങളുടെ ജസ്റ്റ് നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ നമ്മുടെ വീഡിയോക്കാരെ കമൻറ്റ് ചെയ്യുക. ഒരാൾ വേണമെന്ന് പറയുന്നതെങ്കിൽ ആ ആൾക്ക് നേരെ തന്നേക്കാം. ഇപ്പോൾ ഒന്നിക്കുള്ള ആൾക്കാർ വേണമെന്ന് പറയാമെന്ന് വെച്ചിരുന്ന അതിൽ ഏറ്റവും കൂടുതൽ ലൈക്ക് കിട്ടുന്ന, അപ്പോൾ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ നിങ്ങളുടെ കൂട്ടുകാർക്ക് ജസ്റ്റ് ഷെയർ ചെയ്ത് ലൈക്ക് അടിക്കാൻ പറയുക. അതിൽ ഏറ്റവും കൂടുതൽ ലൈക്ക് കിട്ടുന്ന ആൾക്ക് എന്തായാലും പിച്ചിക്കറി ചെയ്ത് കൊടുക്കാൻ പറ്റത്തില്ലല്ലോ. എന്തായാലും ഇത് ഇപ്പം ഒരു 3-4 പേര് വന്നിട്ട് എനിക്ക് വേണം എനിക്ക് വേണം എന്ന് പറഞ്ഞാൽ പിച്ചിക്കറി ചെയ്ത് നമുക്ക് കൊടുക്കാൻ പറ്റത്തില്ല, ഒരാൾക്കല്ലേ കൊടുക്കാൻ പറ്റത്തുള്ളൂ. അപ്പോൾ അതുകൊണ്ട് നിങ്ങളിപ്പോൾ ഒരു കമൻറ്റ് ചെയ്യുക, ആ കമൻറ്റിന് കുറച്ച് ലൈക്ക് ഒപ്പിച്ച് വെക്കുക. അതിനുശേഷം ഞാൻ ഒരു 10 ദിവസം കഴിയുമ്പോൾ നോക്കുക അതിൽ കൂടുതൽ ലൈക്കുള്ള ആരാണ് ആ ആളെ ഞാൻ ഇൻസ്റ്റയിൽ മെസ്സേജ് അയക്കാൻ പറഞ്ഞത്. എനിക്ക് നിങ്ങളെ കോൺടാക്ട് ചെയ്യണമെങ്കിൽ എനിക്ക് ഇൻസ്റ്റയിലെ കോൺടാക്ട് ചെയ്യാൻ പറ്റത്തുള്ളൂ. അപ്പം അതുകൊണ്ട് നിങ്ങൾ നിങ്ങളുടെ കമൻറ്റ് നിങ്ങൾ ഡെഫിനറ്റായിട്ടും എനിക്ക് ഇൻസ്റ്റയിൽ ഷെയർ ചെയ്യണം. അതിനുശേഷം ഞാൻ ഇൻസ്റ്റയിൽ കോൺടാക്ട് ചെയ്യണം. 10 ദിവസം കഴിയുമ്പോൾ ആൾക്ക് നേരെ എടുത്തിട്ട് അയച്ചെത്തിക്കും. ഒന്നും ചെയ്യണം, അത് പകലോട് ചോദിച്ചാൽ മതി. ചുമ്മാ ഒരു ഒപ്പിട്ട് കൊടുത്തിട്ട് സാധനം കൈപ്പറ്റിയാൽ മാത്രം മതി. ഞാൻ ഇവിടെ നിന്ന് കൊറിയർ ചാർജ് അടക്കം ഞാൻ കൊടുത്തിട്ടാണ് ഞാനിത് അയച്ചത്. അപ്പം അത് ഇത്രയേ ഉള്ളൂ. അപ്പോൾ കൈ ചിന്തത്തെ വീഡിയോ ഇത്ര ഉള്ളത്. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, പറ്റുന്നവരൊക്കെ സബ്സ്ക്രൈബ് ചെയ്ത് പവറാക്കുക. അല്ല ഇപ്പം ഞാൻ എന്ത് പറയാം, കാര്യം നമ്മുടെ ഗ്രൂപ്പിലുള്ള നമ്മുടെ പിള്ളേരൊക്കെ പറയുന്നത് അവർ കഷ്ടപ്പെട്ടിട്ട് അവർക്ക് റിസൾട്ട് കിട്ടുന്നില്ല, പിന്നെ ഈ ആടിൽ മൂപ്പിലൊരു വീഡിയോ ഇട്ട് നല്ല ലൈവ് ഇടുന്നത് എനിക്കൊക്കെ എങ്ങനെ സപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. അപ്പം അതുകൊണ്ട് തന്നെ നിങ്ങൾ സപ്പോർട്ട് ചെയ്യാമെന്ന് നമ്മൾ ഒത്തിരി ഇതായിട്ട് പറയുന്നൊന്നുമില്ല. നിങ്ങൾക്ക് പറ്റുമെങ്കിൽ നിങ്ങൾ സപ്പോർട്ട് ചെയ്യുക, നമ്മളെ കൊണ്ട് പറ്റുന്ന സപ്പോർട്ടുകൾ നിങ്ങൾക്കും തരുന്നതായിരിക്കും. അപ്പോൾ അടുത്തൊരു വീഡിയോയിൽ കാണുന്നത് വരെ ഗുഡ് ബൈ ഗായ്സ്, ടാറ്റ ബൈ ബൈ, സി യു, ലവ് യു ഓൾ, ടേക്ക് കെയർ, ചക്കരവും എല്ലാവർക്കും.